ഹലോ ഫ്രണ്ട്സ്, പർവീൻസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ചിക്കൻ ഫിൽഡ് ബ്രെഡ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനു മുമ്പായി നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യുക. ബെല്ലൈക്കൺ പ്രസ് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് അതാത് സമയം കാണാൻ കഴിയും. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. ഒരു ടീസ്പൂൺ ഈസ്റ്റ്, ഒരു ടീസ്പൂൺ പഞ്ചസാര, ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചെറിയ ചൂടുവെള്ളം. ഇത് നമുക്കിനി ഒരു 5-10 മിനിറ്റ് പൊങ്ങാൻ വേണ്ടി വെക്കാം. 1/2 കപ്പ് മൈദ, അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ പഞ്ചസാര. മസാല ബ്രെഡ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം പഞ്ചസാര ചേർക്കാം. നമ്മളെന്തായാലും ഇവിടെ പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഒരു മുട്ട, മുട്ടയുടെ കുറച്ച് വെള്ളം നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് അവസാനം ബ്രെഡിൻ്റെ മുകളിൽ തേക്കാനായിട്ട്. ഇനി പൊങ്ങി വന്ന ഈസ്റ്റ്, ചെറിയ ചൂടുവെള്ളം. നമ്മളിവിടെ ചൂടുവെള്ളം 1/2 കപ്പ് തികച്ചെടുത്തിട്ടില്ല. ഇത് നന്നായി കുഴയുന്നത് വരെ കുറേശ്ശെ ഒഴിച്ച് കുഴച്ചെടുക്കാം. ഒരു ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടി ഒഴിച്ച് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കുഴച്ചെടുക്കാം. കയ്യിൽ ഒട്ടാതിരിക്കാൻ വേണ്ടി ഒരു 1/2 ടീസ്പൂൺ മൈദ കൂടി ഇട്ട് നന്നായി കുഴച്ചെടുക്കാം. ഇനി ഇത് ഒരു 10 മിനിറ്റ് നന്നായി കുഴച്ചതിന് ശേഷം നന്നായി പൊങ്ങാൻ വേണ്ടി നമുക്ക് മൂടി വയ്ക്കാം. പാത്രത്തിലൊന്ന് എണ്ണ തടകിയതിന് ശേഷം നമുക്ക് മാവ് അതിലേക്ക് വെച്ച് മൂടി വയ്ക്കാം. നമുക്കിത് 2 മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ നമുക്ക് ഇനി ഫില്ലിങ്ങിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു വലിയ സവാള, ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ നമ്മൾ വേവിച്ച് വെച്ച ചിക്കൻ കൈകൊണ്ട് നന്നായി പിച്ചിട്ടത്, മിക്സിയിലിട്ട് ഒരിക്കലും ഗ്രൈൻഡ് ചെയ്തത്. ഗ്രൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചിക്കൻ്റെ പീസ് കടിക്കാൻ കിട്ടത്തില്ല. നമ്മൾ ചിക്കൻ വേവിച്ചെടുത്തത് എങ്ങനെയാണെന്ന് കൂടി ഒന്ന് നോക്കാം. 250 ഗ്രാം ചിക്കനാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി, 1/2 ടീസ്പൂൺ മസാലപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് ഇതിനെ വേവിച്ചെടുക്കാം. നമ്മളിപ്പോൾ ചിക്കൻ വേവിച്ചിട്ട് അതിൽ നിന്ന് ചിക്കൻ മാറ്റിയതിന് ശേഷം എടുത്തിട്ടുള്ള ചിക്കൻ്റെ സൂപ്പാണ്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദാമാവോ അല്ലെങ്കിൽ കോൺഫ്ലവർ പൊടിയോ ചേർക്കാം. നമ്മളിപ്പോൾ മൈദാമാവാണ് ചേർക്കുന്നത്. എന്നിട്ട് നമുക്കിനിനെ നന്നായി കട്ട കെട്ടാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് മസാല റെഡിയാക്കി എടുക്കാൻ വേണ്ടി പാൻ അടുപ്പിൽ വയ്ക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് സവാള കൂടി ഇട്ട് നന്നായി വഴറ്റിയെടുക്കാം. വേഗമൊന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടി അല്പം ഉപ്പ് കൂടിയിട്ട് നന്നായി മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇനി ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി. ഇത് നമുക്കിനി നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ്റെ സൂപ്പ് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ്റെ നല്ലൊരു ടേസ്റ്റ് വരാൻ വേണ്ടിയാണ് നമ്മൾ സൂപ്പ് ആഡ് ചെയ്ത് കൊടുത്തത്. ഇനി ഇതിലേക്ക് എരിവോ ഉപ്പോ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിലേക്കിനി നമുക്ക് മല്ലിയില കൂടിയിട്ട് തീ ഓഫ് ചെയ്യാം.
മാവിപ്പോ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് കുഴച്ചെടുക്കാം. നമ്മളിപ്പോൾ രണ്ടെണ്ണം ഉണ്ടാക്കാനുള്ള മാവാണ് എടുത്തിട്ടുള്ളത്. നമുക്കിതിനെ രണ്ട് ഭാഗമാക്കിയിട്ട് ഒന്നിനെ നമുക്ക് ആദ്യം നന്നായി പരത്തിയെടുക്കാം. ഇനി നമുക്ക് മാവിട്ട് നീളത്തിൽ നന്നായി പരത്തിയെടുക്കാം. നമ്മളിപ്പോൾ ഇതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. സൈഡിലോട്ടൊന്നും ഫില്ലിംഗ് ആവാത്ത രീതിയിൽ വേണം നമ്മൾ ഫില്ലിംഗ് മിഡിലിൽ വെച്ച് കൊടുക്കാൻ. ഇനി നമുക്ക് ഇതൊന്ന് ഇതുപോലെ ഒന്ന് വരഞ്ഞെടുക്കാം. നമ്മളിപ്പോൾ ഇതുപോലെ രണ്ട് സൈഡും വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഇങ്ങനെ ക്രോസ് ചെയ്ത് വെച്ച് കൊടുക്കാം. നമ്മളിപ്പോൾ ഇത് ഫില്ലിംഗ് ഒന്നും പുറത്താവാതെ നന്നായി കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നമ്മളിവിടെ ബട്ടർ പേപ്പർ വിരിച്ച ഒരു പാത്രത്തിലേക്കാണ് ഇതിനെ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത്. ഇനി നമുക്ക് ബാക്കിയുള്ള മാവിലും ഇതുപോലെ ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊരു 10-20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇപ്പോൾ ഇതൊരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് മുകളിൽ എഗ് വൈറ്റ് ബ്രഷ് ചെയ്ത് കൊടുക്കാം. നമ്മളിപ്പോൾ മുട്ട നന്നായി ബ്രഷ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ചെറിയൊരു ഡിസൈനിന് വേണ്ടി കുറച്ച് എള്ളിട്ട് കൊടുക്കാം. ഇനി നമുക്കിതിനെ 20 മിനിറ്റ് 180 ഡിഗ്രിയിൽ ബേക്ക് ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ ഓവൻ 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഫിൽഡ് ബ്രെഡ് 180 ഡിഗ്രിയിലിട്ട് ഒരു 20-25 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നിങ്ങൾ അടുപ്പിലാണ് ചെയ്തെടുക്കുന്നതെങ്കിൽ നമ്മൾ മുമ്പ് ചെയ്ത കോക്കനട്ട് ബ്രെഡിൻ്റെ അതേ മെത്തേഡിലാണ് ചെയ്തെടുക്കേണ്ടത്. കോക്കനട്ട് ബ്രെഡിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് അടുപ്പിൽ ചെയ്തെടുക്കാം. നമ്മുടെ ചിക്കൻ ഫിൽഡ് ബ്രെഡ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. നല്ല സോഫ്റ്റാണ്, നല്ല മണമൊക്കെ വരുന്നുണ്ട്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യണം. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.